ഹായ് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽഡർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ന്യൂസിലൻഡിൽ എത്തിപ്പെടാൻ പല വഴികളുണ്ട്. അതായത് പ്രോപ്പർ ചാനൽ വഴി, വർക്ക് വിസ, അതായത് നാട്ടിലിരുന്ന് നമ്മൾ കരിയർ വെബ്സൈറ്റ് വഴി സി വി അപ്ലോഡ് ചെയ്ത് ഒരു എംപ്ലോയറെ കണ്ടെത്തി ആ എംപ്ലോയർ ഒരു വിസ തന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ചാനൽ വഴി നിങ്ങൾക്ക് ഇവിടെ എത്താം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് കയറാം, ടെൻഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരാം. അതാണ് പ്രോപ്പർ ചാനൽ. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് വിസ. സ്റ്റുഡൻറ് വിസ എന്ന് പറയുന്നത് പഠിക്കാൻ വരുന്ന ഒരു വിസയാണ്. അതിന് ഒത്തിരി എക്സ്പെൻസാണ്. പലരും ഇതിനെ ഉപയോഗിക്കുന്നത് ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ്. അതായത് നാട്ടിൽ ഒരു കോഴ്സ് ചെയ്യും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തിപ്പെടുക എന്നൊരു ഓപ്ഷനായിട്ടായിരിക്കും ആ സ്റ്റുഡൻറ് വിസയ്ക്ക് എടുക്കുന്നത്. ഈ സ്റ്റുഡൻറ് വിസയ്ക്ക് വന്നാൽ തന്നെ നമുക്ക് ഇത്ര വർഷം അല്ല ഇത്ര മണിക്കൂർ വീക്ക് പെർ വീക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കോഴ്സ് ശരിയായി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇത്ര വർഷം അവിടെ ന്യൂസിലൻഡിൽ താമസിക്കാൻ പറ്റും. ആ സമയത്തിനുള്ളിൽ നമുക്കൊരു എംപ്ലോയറെ കണ്ടെത്തി, നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു എംപ്ലോയറെ കണ്ടെത്തി നമുക്ക് പ്രോപ്പർ വിസയിലേക്ക് മാറി നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. പിന്നെ നമുക്ക് താമസിക്കുമ്പോൾ നമുക്ക് PR എടുക്കുകയും ചെയ്യാം. അടുത്തെന്ന് പറയും വിസിറ്റ് വിസയാണ്. ഇപ്പോൾ ന്യൂസിലൻഡ് ഗവൺമെൻറ് ധാരാളം വിസിറ്റ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൽ പല ഏജൻസികളും പല ഫേക്ക് ന്യൂസുകൾ കാണിച്ച് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. നല്ല എമൗണ്ടും അവർ ഏജൻസികൾ മേടിക്കും. പക്ഷേ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നാൽ പല ഇവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. പക്ഷേ അതിന് പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. നമുക്ക് 9 മാസമാണ് വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെറിയ ഒരു 3 മാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ട് ജോലി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലിരുന്ന് നമുക്ക് ഏത് കരിയർ വെബ്സൈറ്റിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരു എംപ്ലോയറെ കണ്ടെത്തി, ഏതെങ്കിലും ഒരു എംപ്ലോയറിൻ്റെ വെബ്സൈറ്റിൽ പോയി നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് വിസ സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. വിസ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ നിങ്ങൾക്ക് വർക്ക് വിസ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വർക്ക് വിസ ഉണ്ടെങ്കിൽ അടുത്തതായിട്ട് ചോദിക്കുന്ന ന്യൂസിലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻ്റർലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ ഉള്ള ഒരാൾ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയായിരിക്കും അവർ എടുക്കത്തുള്ളൂ. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് പോലും ഇവിടെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വെബ്സൈറ്റ് വഴി കാണാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് ഇവിടെ ജോലി കിട്ടും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ജോലി കിട്ടാൻ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും പേരും ചോദിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യാതെ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഷോർട്ട് ടൈം കോഴ്സും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ജോലി പരിചയമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇവർക്ക് നമ്മളിപ്പോൾ സെയിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ജോലി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ കാരണം പക്ഷേ എല്ലാ കമ്പനികളും ചോദിക്കും എന്നല്ല പറയുന്നത്, കൂടുതലും കമ്പനികൾ ചോദിക്കും. അപ്പോൾ ഇവിടെ ഈ കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആണോ, അവരുടെ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കസ്റ്റമർ ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലും പേര് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ വിസ സ്റ്റാറ്റസ്, ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്താൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റുഡൻറ് വിസയ്ക്ക് വന്നാലുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ നമുക്ക് ഇത്ര വർഷം നമുക്ക് പഠിച്ച് ഇത്ര വർഷം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും, അതിനുള്ളിൽ നമുക്ക് ജോലി കണ്ടുപിടിച്ചാൽ മതി. കൂടാതെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നാലും നമുക്ക് 9 മാസത്തെയാണ് കാലാവധി. 3 മാസത്തെ നമുക്ക് ചെറിയ കോഴ്സ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ജോലി ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എംപ്ലോയറെ കണ്ടെത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ വിസ തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആ ഇഷ്യൂ തീർന്നു. പിന്നെ ഉള്ളത് സീസണൽ വിസയാണ്. സീസണൽ വിസ പറയുമ്പോൾ സീസണിൽ തരുന്ന വിസയാണ്. അതായത് ഈ അഗ്രികൾച്ചർ, ഡയറി ഫാം അതുമായിട്ട് ബന്ധപ്പെട്ട വിസകളാണ്. അങ്ങനെയുള്ള കുറേ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറേ ഫീൽഡിലേക്ക് മാത്രമാണ് അങ്ങനെ വിസകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരും, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരു എംപ്ലോയറെ കണ്ടെത്തി വിസ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അത്രയേ ഉള്ളൂ ആ ഓപ്ഷൻസ്. അതിനൊക്കെ ഒരു വളരെ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഒന്നുള്ളത്
ഹോളിഡേ വിസയാണ്. ഹോളിഡേ വിസ എന്ന് പറയുന്നത് അതിൻ്റെ കാലാവധി 12 മാസമാണ്. നമുക്ക് അതിന് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും, നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ സമയത്ത് നമുക്ക് എംപ്ലോയർ വേണമെങ്കിൽ കിട്ടും, നല്ലൊരു എംപ്ലോയർ കിട്ടുവാണെങ്കിൽ അവർ വിസ തരുവാണെങ്കിൽ നമുക്കത് വർക്ക് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഇങ്ങനെ കിട്ടാനുള്ളത്. അതായത് ഒന്ന് വർക്ക് വിസ, പിന്നെ സ്റ്റുഡൻറ് വിസ, പിന്നെ വിസിറ്റ് വിസ, പിന്നെ സീസണൽ വിസ, ഹോളിഡേ വിസ, പിന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ സാധാരണ രീതിയിൽ പി ആർ കിട്ടിയിട്ട് നമുക്കിവിടെ എത്ര വർഷം ജീവിച്ച് നമുക്ക് പതിയെ ജോലി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ കൂടുതലും വെബ്സൈറ്റ്സ് വഴിയാണ് നമ്മൾ വെബ്സൈറ്റിനാണ്, കരിയർ വെബ്സൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, കോമൺ ആയിട്ട് എല്ലാ ജോലികളും വരുന്ന കോമൺ ആയിട്ട് കുറച്ച് വെബ്സൈറ്റ്സും അല്ലാതെ ഓരോ പർട്ടിക്കുലർ സെക്ടർ വൈസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വെബ്സൈറ്റ്, എഞ്ചിനീയറിംഗ് കരിയർ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്, അതിനെ ബേസ് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. പിന്നെ സാധാരണ വേറെ രീതിയിലുള്ളത്, നിങ്ങൾ കുറച്ച് സി വി പ്രിപ്പയർ ചെയ്തിട്ട്, കൂടുതലും പേര് അങ്ങനെയാണ് ചെയ്യുന്നത്, സി വി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ഷോപ്പിലും ചെറിയ, അത് സാധാരണ ക്യാഷ്വൽ ജോബാണ് കിട്ടുന്നത്, ക്യാഷ്വൽ ജോബ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഒരു സ്ട്രീറ്റ് വഴി നടന്ന് എല്ലാ ചെറിയ ഷോപ്പുകൾ, ചെറിയ കഫേകൾ, അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകൾ, അങ്ങനെയുള്ള ഷോപ്പുകളിൽ കയറി ജോലി ഉണ്ടോ എന്ന് ചോദിക്കുക. അത് ഫേസ് ടു ഫേസ് അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക്, അവരുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരത് വരാൻ പറയും. അത് ചിലപ്പോൾ സാധാരണ പാർട്ട് ടൈം ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ടൈം ആയിരിക്കും, ക്യാഷ്വൽ ജോബ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ കൂടുതലും വരുന്നത്, ആദ്യം വരുന്നത് ആളുകൾ കൂടുതൽ വരുന്നത് ക്യാഷ്വൽ ജോബ് ആയിരിക്കും, ക്യാഷ്വൽ ജോബ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ആ ക്യാഷ്വൽ ജോബ് അതല്ലാതെ ഇപ്പോൾ ഡോർ ഡാഷ് ഉണ്ട്, പിസ ഹട്ട്, KFC, അങ്ങനെ അതുപോലെ അങ്ങനെ ധാരാളം ഷോപ്പുകൾ ക്യാഷ്വൽ ജോബ് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അത് നമുക്ക് എന്നാൽ പോലും അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ക്യാഷ്വൽ ജോബിന് കൊടുക്കുന്നില്ല. കാര്യം അവർക്ക് ഒരു ഫിക്സഡ് റോസ്റ്റർ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അതായത് എനിക്ക് ഇപ്പോൾ ഈ ആഴ്ച ഒരു ടൈം, അതായത് 10 to 5 അല്ലെങ്കിൽ 10 to 4 എന്ന ടൈം കൊടുത്താൽ ആ ഈ ആഴ്ച അവർ കറക്റ്റായിട്ട് വരണം. അല്ലാതെ എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ റോസ്റ്റർ ഇടുന്ന അങ്ങനത്തെ ഒരു ക്യാഷ് ജോബ് വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ജോബ് കിട്ടാനുള്ള ഒരു ജോബ് മാർക്കറ്റിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഞാൻ നിങ്ങൾ എന്തെങ്കിലും വേക്കൻസികൾ ഉണ്ടോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കുക. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും, അതനുസരിച്ച് നിങ്ങൾ പോകുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്, അവരെ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ CV കൊടുക്കുക. അവർ CV കൊടുത്താൽ അങ്ങനെ എന്തെങ്കിലും വേക്കൻസികൾ വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. അല്ലെങ്കിൽ ലോക്കലായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നേരിട്ട് പോയി നിങ്ങൾ CV കൊടുക്കുക, എന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവരെന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അവരെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലെ ജോബ് സൈറ്റ്സുകളുണ്ട്, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് CV നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ജോബ് കണ്ടുപിടിക്കാനുള്ള മെയിൻ ഓപ്ഷൻസ്. ശരിക്കും ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു രാജ്യം തന്നെയാണ്. ഒന്നോ രണ്ടോ ഇഷ്യൂസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു രാജ്യം തന്നെയാണ്. ആ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെതർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ടാക്സ് കുറച്ച് കൂടുതലാണ്. അതൊഴിച്ചാൽ, ഈ രണ്ട് കേസുകൾ ഒഴിച്ചാൽ ബാക്കി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. കാരണം ധാരാളം പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ ഒഴിച്ച് ബാക്കി ഫീൽഡിൽ നിന്നുള്ളവർക്ക് ജോലി കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ വൺസ് ആ ഫീൽഡിൽ, മീൻസ് ആ ട്രാക്കിലേക്ക് ആയാൽ അവർക്ക് ജോലി കിട്ടും. അപ്പോൾ അതിന് ഈ മെഡിക്കൽ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ കോഴ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വൺസ് PR കിട്ടിക്കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ട്, തികച്ചും സൗജന്യമായി പഠിപ്പിക്കുന്ന ധാരാളം പഠിക്കാവുന്ന ധാരാളം കോഴ്സുകളുണ്ട് ഇവിടെ. അത് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട, എക്സാമ്പിൾ സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസ്, അങ്ങനെ കോഴ്സുകൾ ധാരാളമുണ്ട്. അത് PR കിട്ടിക്കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് പല ധാരാളം കോഴ്സുകൾ വേറെ ചെയ്യാൻ സാധിക്കും, പക്ഷേ അതെല്ലാം പെയ്ഡ് ആയിരിക്കും. നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഫീസ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതിന് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അല്ലാതെ നിങ്ങൾ നാട്ടിൽ നിന്നും ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത പ്രൊഫഷനുള്ള ജോലി ചെയ്ത് നാട്ടിൽ നിന്നും ആ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവായിരിക്കും. കുറച്ചല്ല, ഒരു 70% കുറവായിരിക്കും. കാര്യം അവർ നോക്കുന്നത് ഇവിടുത്തെ ഒരു ക്വാളിഫിക്കേഷനാണ് ഇവർ നോക്കുന്നത്. അതെല്ലാവരായിട്ട് പോയാലും അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം യു കെയിൽ പോയാലും അവിടെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, എക്സ്പീരിയൻസ് അല്ല, എക്സ്പീരിയൻസ് പ്ലസ് അവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെറിയൊരു കോഴ്സ് ചെയ്ത ഷോർട്ട് ടൈം കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലി കിട്ടാനുള്ള സാധ്യതകളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ എക്സാമ്പിൾ വിസിറ്റ് വിസയ്ക്ക് ധാരാളം പേര് വരുന്നുണ്ട്. കൂടുതലും പേരും വന്നു കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടും, വിസ കിട്ടും, വർക്ക് പെർമിറ്റിലേക്ക് മാറാമെന്ന പല പ്ലാനോട് കൂടിയായിരിക്കും വരുന്നത്. പക്ഷേ അതെല്ലാം പിന്നീട് അത് ഒരു ഒന്നും നടക്കാതെ വരുമ്പോൾ പലരും പല രീതിയിലും ഉടായ്പകൾ കാണിച്ച് ഇവിടെ ജീവിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന എന്തെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ തന്നെ പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ ജോലി കിട്ടുവാണെങ്കിൽ തന്നെയും അതിൻ്റെ സാലറി വളരെ കുറവായിരിക്കും. നിങ്ങളിവിടെ മീൻസ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടും. കാര്യം ഇവിടുത്തെ ടാക്സും എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു വിസ എടുക്കുമ്പോൾ ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറി കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ചാനൽ വഴി, അതായത് വർക്ക് വിസ കിട്ടുവാണെങ്കിൽ അതായിരിക്കും പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്കോ അങ്ങനെയൊക്കെ വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇനിയും ചതിയിൽ പെടാതെ ശരിയായ രീതിയിൽ വരുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോ മീൻസ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.